ഈ ഒരു വാർണിംഗ് ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് ഒരു ഇഷ്യൂ കാണപ്പെടുന്നുണ്ട്. ഞാൻ ഈ ഫ്യൂസ് ബോക്സിൽ ഇഗ്നിഷൻ പവറിൻ്റെ രണ്ട് ഫ്യൂസ് ഊരിയതിന് ശേഷം ഇനി ഞാൻ അതിനോട് ചേർന്ന് കാണുന്ന 10 ആമ്പിയറിൻ്റെ മറ്റൊരു ഫ്യൂസും കൂടെ ഇതുപോലെ ഊരിയെടുത്തിട്ടുണ്ട്. ഇത് പിയാജോ ആപ്പേ BS6 മീറ്റർ കൺസോളാണ്. ഈ മീറ്റർ കൺസോളിൽ ഈ ഒരു വാർണിംഗ് ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് ഒരു ഇഷ്യൂ കാണപ്പെടുന്നുണ്ട്. നമുക്ക് ആ ഇഷ്യൂ എങ്ങനെ സിമ്പിളായിട്ട് പരിഹരിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ആ ഒരു വാർണിംഗ് ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ വണ്ടിക്ക് എഞ്ചിൻ സംബന്ധമായ കംപ്ലൈൻ്റ് അല്ല, അത് എവിടെയെങ്കിലും ഒരു ലൂസ് കണക്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കയറുമോ നമ്മുടെ വയറുകളിൽ എന്തെങ്കിലും വയറിംഗ് സിസ്റ്റത്തിൽ എന്തെങ്കിലും വെള്ളം കയറുകയോ ചെയ്യുമ്പോഴാണ് ഈ ഒരു ലൈറ്റ് തെളിഞ്ഞു നിൽക്കുക. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ലൈറ്റ് നമുക്കൊന്ന് അവിടെ നിന്ന് മായ്ച്ച് കളയണം. അങ്ങനെ തെളിഞ്ഞ് നിങ്ങളുടെ വാഹനത്തിൽ അതുപോലെ ഈ ലൈറ്റ് ഇതുപോലെ തെളിഞ്ഞ് നിൽപ്പുണ്ടെങ്കിൽ ഇത് മായ്ച്ച് കളയാനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ വണ്ടിക്ക് ഇതുപോലെ ഈ ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് ഇഷ്യൂ വന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തപ്പോഴാണ് ആ ലൈറ്റ് മായ്ഞ്ഞു പോയത്. നമ്മുടെ വണ്ടിയുടെ ഹാൻഡിലിൻ്റെ അടിഭാഗത്തായിട്ട് ഹാൻഡ് ബ്രേക്കിൻ്റെ ആ ഒരു പരിസരത്തായിട്ട് ഇതുപോലെ ഒരു ബോക്സ് കാണാം. ഈ ബോക്സിനെ പറയുന്നത് ഫ്യൂസ് ബോക്സ് എന്നാണ് പറയുന്നത്. ഈ ഫ്യൂസ് ബോക്സിൻ്റെ കവറിൽ ഓരോ ഫ്യൂസും എന്തിനാണെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഫ്യൂസ് ബോക്സിൽ ഇഗ്നിഷൻ പവറിൻ്റെ രണ്ട് ഫ്യൂസ് ഊരിയതിന് ശേഷം അതേപോലെ തിരിച്ച് ഇൻസെർട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ലൈറ്റ് നമുക്ക് ഡിസപ്പിയർ ആവുന്നത്. ഫ്യൂസ് ബോക്സിന് പുറത്തെ ഈ ഒരു കവർ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് പ്രസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഊരി പോരുന്നതാണ്. അപ്പോൾ അതിൽ രണ്ട് റോ ഫ്യൂസ് വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ റോ അല്ല, രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ രണ്ട് ഫ്യൂസാണ് നമുക്ക് ഊരി കൊത്തേണ്ടത്. 20 ആമ്പിയറിൻ്റെയും 10 ആമ്പിയറിൻ്റെയും രണ്ട് ഫ്യൂസാണ്. ഞാൻ 20 ആമ്പിയറിൻ്റെ ഫ്യൂസ് അത് ഊരി. അത് ഇഗ്നിഷൻ കോയിലിൻ്റെ ഫ്യൂസാണ്. ഇനി ഞാൻ അതിനോട് ചേർന്ന് കാണുന്ന 10 ആമ്പിയറിൻ്റെ മറ്റൊരു ഫ്യൂസും കൂടെ ഇതുപോലെ ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് ഫ്യൂസ് ഊരിയെടുത്ത ശേഷം അതേപോലെ തിരിച്ച് വീണ്ടും ഇൻസേർട്ട് ചെയ്യുക. രണ്ട് ഫ്യൂസുകൾ തമ്മിൽ ഒരു കാരണവശാലും മാറിപ്പോകരുത്. ഓക്കെ, അപ്പം നമ്മൾ രണ്ട് ഫ്യൂസും ഊരിയെടുത്തതുപോലെ തന്നെ തിരിച്ച് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു മീറ്റർ കൺസോളിൽ വരുന്ന ആ ഒരു വാർണിംഗ് ലൈറ്റ് നമുക്ക് അപ്രത്യക്ഷമാവും, അതായത് ഇറേസ് ആയി പോകുന്നതായിരിക്കും. ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്ന ഏതെങ്കിലും ഓട്ടോക്കാരോ ഏതെങ്കിലും ഈ വാഹനമുള്ള ആൾക്കാർ ഇതുപോലെ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതിയാകും. ഇതുപോലെ ചെയ്താൽ 100% പോകുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല, പക്ഷേ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി. ഞങ്ങൾ ഈ വാഹനത്തിന് ഇതുപോലെ വന്നപ്പോൾ ഇതുപോലെ ചെയ്തപ്പോഴാണ് ഇത് പോയത്. അതുകൊണ്ട് ഫ്യൂസ് ഊരി കുത്തിയെന്ന് വെച്ച് വണ്ടിക്ക് യാതൊരു കുഴപ്പവും വരത്തില്ല. ധൈര്യമായിട്ട് ഫ്യൂസ് ഊരുകയും കുത്തുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പിയാജോ ആപ്പേ BS6 മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. ഗുഡ് ബൈ.